ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിന് മുൻപ് റൂം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂം എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ കുഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്ന് വീഡിയോ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിരുന്ന കമൻസ് അതുപോലെ തന്നെ മെസ്സേജൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ റൂമിൽ എങ്ങനെയാണ് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ താമസിക്കുക, ഉമ്മയൊക്കെ വന്ന് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഈ റൂമിൽ അത്ര വലിയ ഞങ്ങൾ കർട്ടനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, റൂമിൽ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് റൂം ഷിഫ്റ്റ് ആയപ്പോൾ വീഡിയോ ഒന്ന് കാണിച്ചു എന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബേബി വരാനായ സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് റൂമിൽ വരുത്തിയത്, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ഇവിടെ ബാക്കിൽ നിങ്ങളൊരു കർട്ടൻ കാണുന്നുണ്ടാവും, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒരു കുഞ്ഞു റൂമിൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ ഒരു കുഞ്ഞു റൂം ടൂറും അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൂം ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ റൂമിലോട്ട് കയറി വരുന്നൊരു വഴിയുള്ളത്. ബാക്കിൽ കിച്ചൺ ആണ്, അതുപോലെ തന്നെ ആ സൈഡിലോട്ടുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഡോറ് കടന്നു വരുന്ന ആ ഒരു സ്പേസ് ആണ്. അവിടെ നമുക്കൊരു വാർഡ്രോബും അതുപോലെ ഡ്രസ്സ് ഉണക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് നിങ്ങളിങ്ങനെ ഒരു ചെറിയ ടേബിൾ എടുത്തിട്ടുണ്ട്. ഇത് മുൻപത്തെ വീഡിയോയിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അത്യാവശ്യം കിച്ചണിൽ പെട്ടെന്ന് ഒന്ന് എടുക്കാനുള്ള സാധനങ്ങൾ, ഫുഡ് കുക്ക് ചെയ്ത് ചോറ് സാധനം അങ്ങനത്തെ കൊണ്ടുവെക്കാറാണ് പതിവ്. പിന്നെ ഇത് താഴെ ഇതുപോലെ ഞാൻ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചണിലെ സാധനങ്ങൾ മുകളിൽ കയറി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങിയതായിരുന്നു ഒരു കുഞ്ഞു സ്റ്റൂള്. നമ്മുടെ എയർ ഫ്രയർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നോമ്പിൻ്റെ സമയത്ത് ഇടക്കൊക്കെ ഉപയോഗിച്ചിരുന്നു കേട്ടോ, അതുകൊണ്ട് എടുത്താണ്. പിന്നെ ഇത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട, അതൊക്കെ കൊടുക്കാനുള്ളതാണ്. അത് എടുത്തോടെ കൊണ്ടുവച്ച് പക്ഷേ കൊണ്ടുപോകാൻ മറന്നുപോയതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കയറി വരുന്ന ഒരു സ്ഥലം. അതിനുശേഷം ഈ സൈഡിലോട്ട് നമ്മൾ സോഫ സൈഡിലോട്ട് നമ്മൾ കട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കാം. അപ്പോൾ നമ്മളിത് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെയാണ് സോഫ കൊടുത്തിട്ടുള്ളത്. സോഫയുടെ കൂടെ തന്നെ ഇങ്ങനെ കുറച്ച് പില്ലോ എന്താ പറയുക, അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ചവിട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഇത് ആദ്യം ഞാൻ ചവിട്ടിയാണ് വാങ്ങിയിരുന്നത്, പിന്നെ എന്തോ ഭാഗത്തിന് ചേർന്നൊരു സോഫ നമുക്ക് കിട്ടിയതാണ്. ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നല്ല, നമ്മുടെ ഫ്രണ്ട് നമുക്ക് അവിടുത്തെ ഒരാൾ റൂം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒഴിവാക്കി പോയതാണ് കേട്ടോ. ഇവിടെ അബുദാബിയിൽ ഇവിടെയൊക്കെ നിൽക്കുന്ന യുഎയിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയണ്ടാവും, നമ്മൾ ചില ആളുകൾ ഇങ്ങനെ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങളൊക്കെ ചിലർ ഒഴിവാക്കും, ചിലർ ഡുബസിലൊക്കെ ഇട്ടിട്ട് സെയിലാക്കും, യൂസ്ഡ് അല്ലെങ്കിൽ യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പിൽ കൊടുക്കും, ഇങ്ങനെ പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളതായിരുന്നു. ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല, ഇരിക്കുന്ന രണ്ട് തലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ കാശിലാക്കിയിട്ടുള്ള ഈ ചവിട്ടിക്ക്. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് കാണിക്കാനുള്ളത് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഒരു കട്ടിലിട്ടിട്ടുള്ളത്. ഈ കട്ടിലായിരുന്നു മുൻപ് ഞാനും ജസ്റ്റ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്, ഈ ഒരു കുഞ്ഞു കട്ടിലാണ് കേട്ടോ. പഴയ റൂമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതായിരുന്നു. അപ്പോൾ മോനും കൂടെ വന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ വലിയൊരു കട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ആരാണോ വരുന്നത് അവർക്ക് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മുൻപുണ്ടായിരുന്നൊക്കെ നമ്മൾ ഇതുപോലെ എന്താ പറയുക വേറെ ഫാമിലിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആ സോഫ കിട്ടിയതുപോലെ ഞങ്ങളുടെ കട്ടിൽ വേറെ കിടക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഇതുപോലെ വേറെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഉമ്മ കിടക്കാറുള്ളത്. ഇനി ഇപ്പം എൻ്റെ ഉമ്മയാണ് കേട്ടോ കൂടെ ഉള്ളത്. പല വീഡിയോസിൽ കമൻസ് വരാറുണ്ട് ആരാണ് കൂടെ ഉള്ളതെന്ന്. ഇപ്പം എൻ്റെ ഉമ്മയാണ് ഉള്ളത്. അപ്പോൾ ഉമ്മ ഇവിടെയാണ് കിടക്കുക, ഉമ്മയും മോനും ഇവിടെയാണ് കിടക്കുക കേട്ടോ. മോന് രാത്രി തൊട്ടിയൊക്കെ കിടത്താറില്ല, ഉമ്മേൻ്റെ കൂടെയാണ് കിടക്കാറുള്ളത്. എൻ്റെ കൂടെ കിടന്ന് ഞാൻ ഉറക്കത്തിൽ ബോധമില്ലാതെ കൈയും കാലൊക്കെ എടുത്തിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് ഉമ്മേൻ്റെ അടുത്താണ് കിടത്താറുള്ളത്. അപ്പോൾ ഇവിടെ ഉമ്മേൻ്റെ കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം ഇവിടെ ആയിരുന്നില്ല, ഞങ്ങൾ ആ ഏറ്റവും ലാസ്റ്റ് കോർണറിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലും അത് കഴിഞ്ഞ ശേഷം ഇവിടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കെപ്പോഴും ഇങ്ങനെ റൂം അറേഞ്ച് ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ റൂം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് 9 മന്ത് ആയതിനു ശേഷം എനിക്ക് സാധനങ്ങളൊന്നും അവളോട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടും പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും അത് സ്ഥലത്ത് വെച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ടേബിളുണ്ട്, ഒരു ഐക്കിയുടെ ഒരു കുഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ടേബിളാണ്. പക്ഷേ അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഞാൻ ഇതുപോലത്തെ കുഞ്ഞ് ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം മുൻപത്തെ ഞങ്ങളുടെ റൂമിലൊക്കെ കാർപ്പറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് ഒട്ടും അറിയാൻ പറ്റില്ലായിരുന്നു കാലിന്. ഇപ്പം നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എല്ലാ ആളുകളും റൂമിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നവരല്ല, ഞാനും ഉമ്മയും മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ കട്ടിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തോ നമ്മൾ കിടക്കാൻ വരുന്ന സമയത്തോ ഒക്കെ കാലിലോട്ട് തണുപ്പ് കയറരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനത്തെ ചവിട്ടുകൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ആ എല്ലാ സ്ഥലത്തും ഉണ്ട്, രണ്ട് കട്ടിലിൻ്റെ ചവിട്ടിലും അതുപോലെ തന്നെ സോഫേൻ്റെ താഴെയൊക്കെ ഞാൻ അങ്ങനെ ചവിട്ടിയിട്ടിട്ടുണ്ട്. ചവിട്ടിയെന്തോ എനിക്ക് എന്തൊരു വീക്ക്നെസ്സാണ്, അല്ലെങ്കിൽ കാർപ്പറ്റ് വേണം. അപ്പോൾ അതാണ് ഈ ഒരു സൈഡ് ചെയ്തിട്ടുള്ളത്. മുൻപ് കട്ടിലിട്ടിരുന്ന സൈഡായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഡൈനിങ് ടേബിളാണ് വെച്ചിട്ടുള്ളത്. ഈ ഡൈനിങ് ടേബിൾ ആദ്യം ആ സൈഡിൽ നമ്മൾ ഫസ്റ്റ് ടേബിൾ കണ്ടില്ലേ, ആ സൈഡിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കട്ടിലായിരുന്നു. അപ്പോൾ എനിക്കെന്തോ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നി, അതുകൊണ്ടാണ് മറ്റേ കട്ടിൽ അങ്ങോട്ട് മാറിയത്. പിന്നെ സ്പേസ് ഒരുപാട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറ്റുന്ന സമയത്ത്, പക്ഷേ സ്പേസ് ഒന്നും കൂടെ കൺജസ്റ്റഡ് ആയ പോലെ തോന്നിയിരുന്നു. പക്ഷേ എന്നാലും മുൻപത്തേക്കാളും
കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നുണ്ട്. കയറി വരുന്ന സ്ഥലത്ത് കുറച്ച് സ്പേസ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത്. ഇതിനകത്ത് ചെയറില്ല, നമ്മളിപ്പോൾ തൽക്കാലം സ്റ്റൂൾ വെച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇൻഷാല്ലാ ഭാവിയിൽ ഞങ്ങൾ ചെയർ വാങ്ങിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാമല്ലോ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഈ ടേബിൾ നമ്മൾ വാങ്ങിയാലോ കേട്ടോ. അതും ആ സോഫ്റ്റ്വെയർ കൊടുത്താണ് ആ ഫ്രണ്ട് നമുക്ക് തന്നതായിരുന്നു. ഇത് ഇതുപോലെ ആരോ നല്ലൊരു പുതിയ ടേബിൾ വാങ്ങിച്ചപ്പോൾ ഉപേക്ഷിച്ച് പോയതാണ്. അത് നമുക്ക് ഉപകാരമായി. അതൊന്നുമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇത് അവിടെ കേട്ടിട്ട് പോകാൻ തോന്നിയ ആൾക്ക് നല്ലത് എടുത്തിട്ടേ ഒന്ന് പ്രാർത്ഥിക്കാനല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതിനകത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്കപ്പോഴും അത് ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് ഇടാറുള്ളത്. ഇപ്പോൾ നമുക്ക് ശരിക്കും റൂമിൽ ലൈറ്റ് ആണല്ലോ വേണ്ടത്, ചെറിയൊരു വെളിച്ചം ഉണ്ടാവണം നല്ലതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ ഹാഫിലല്ല ഏകദേശം മുക്കാലിൽ വെച്ചിട്ടാണ് നമ്മുടെ റൂമിലോട്ടുള്ള ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ അല്ല, കർട്ടനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കർട്ടൺ നമ്മൾ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 5 കർട്ടണുണ്ട് കേട്ടോ, ചെറിയ 5 കർട്ടണാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇക്കാണ്ട് ഒരു ഫ്രണ്ടാണ് നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ വന്നിട്ട് കുറേ കർട്ടൺ ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കർട്ടൺ ചെയ്യാൻ വേണ്ടി. അപ്പൊ എല്ലാവരും മുകളിൽ നിന്ന് ഇങ്ങനെ സീലിംഗ് തന്നെ ചെയ്യണം, ഭയങ്കര എക്സ്പെൻസീവ് ആവും, നല്ല റേറ്റൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഇക്കാണ്ട് ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, നമുക്ക് കുറേ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയുന്ന പ്ലാനുകളൊന്നും കർട്ടൺ ഷോപ്പിലെ ആളുകൾക്ക് കത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഇക്കാണ്ട് ഫ്രണ്ട് വന്നിട്ട് ആളുതന്നെയാണ് കത്തുന്നതിനുള്ള റോഡും അതുപോലെ തന്നെ ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മുകളിൽ, അതൊക്കെ കൊണ്ടുന്ന ആൾ തന്നെയാണ്. ഇപ്പൊ നമ്മളിങ്ങനെ മിക്കപ്പോഴും കർട്ടൺ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇടാറുള്ളത് കേട്ടോ. കാരണം ഇപ്പൊ അങ്ങനെ ക്ലോസ് ആക്കി ഇടുന്നില്ലല്ലോ. പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് വല്ല ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മോര് പാൽ കൊടുക്കാൻ ഇതൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ശരിക്കും കർട്ടൻ്റെ ഒരു ഉപകാരപ്പെടുന്നത്. കാരണം നമുക്ക് പുറത്തൊരാളുകൾ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രൈവറ്റ്. പിന്നെ എനിക്ക് സിസ്റ്റർ കഴിഞ്ഞ് വന്നിരുന്ന സമയത്തേക്ക് നമുക്ക് പാൻഡൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഇതുപോലത്തെ ഫീഡിംഗ് ടോക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ആ സമയത്ത് മറ്റുള്ളവർ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ടൺ ചെയ്ത് വളരെ ഉപകാരമായിട്ട് തോന്നി. പിന്നെ കുറച്ചും കൂടെ ഒരു 2 റൂമിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കട്ടൺ ചെയ്യുന്ന സമയത്ത്. ഇത് പാർട്ടീഷൻ ചെയ്യാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കും, അപ്പൊ നമുക്ക് ആ ഒരു ഡോറിലൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ സ്പേസ് കുറയുന്നത് പോലെ തോന്നും. പിന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് നമ്മൾ ഒഴിവാക്കി പോകുന്ന സമയത്ത് അതെല്ലാം പഴയ പോലെ തന്നെ ആക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ അത്ര റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ കട്ടണിലോട്ട് പോയത് കേട്ടോ. എന്താ ഇതാണ് നമ്മുടെ റൂമിന്റെ ലാസ്റ്റ് കോർണർ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആക്കി. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കർട്ടൻ പിന്നെ സ്പേസ് മാക്സിമം ഫ്രണ്ടിലോട്ട് സ്പേസ് കൂടുതലാക്കിയിട്ട് നമ്മൾ കിടക്കുന്ന സ്ഥലത്തോട്ട് സ്പേസ് കുറച്ചിട്ടാണ് കേട്ടോ കർട്ടൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മോനെ തൊട്ടി ഇതുപോലെ ഇവിടെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ആദ്യം നമ്മൾ വിചാരിച്ചിരുന്ന സീലിംഗിൽ നിന്ന് കൊളുത്തിയിട്ടുള്ള ചെറിയ തൊട്ടിൽ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അപ്പുറത്തെ ബെഡിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുക, സോഫയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ നമ്മളെ കൂടെ കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആണ് ഇങ്ങനത്തെ ഒരെണ്ണം തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ ആണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മളിങ്ങനെ നമ്മുടെ കട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിലിന് ചെറിയൊരു കബോർഡ് പോലത്തെ സൗകര്യം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് ഫുള്ള് മോൻ്റെ സാധനങ്ങൾ അവിടെ നമ്മൾ യൂസ് ചെയ്യാത്ത പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള മോൻ്റെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പെട്ടെന്ന് കയ്യത്തിന് ദൂരത്ത് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിവിടെ വെക്കാറുണ്ട് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആവശ്യമുള്ള പോലെ. പിന്നെ മോൻ്റെ ഡയപ്പർ കാര്യങ്ങളൊക്കെ എപ്പോഴും തൊട്ടിലിൻ്റെ അടിയിട്ടുള്ള നേരത്തെ തന്നെ നമുക്ക് അറിയാം ഒരു ദിവസം എത്രയൊക്കെ മാറ്റേണ്ടി വരുന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കോർണറിലെ വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് ഒരു കോർണർ കൂടെ ഉണ്ട്, അതോടുകൂടി ഞങ്ങൾ റൂം ടൂർ അവസാനിച്ചിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ബെഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നൊരു ഏരിയ എന്ന് പറയുന്നതാണ് ഇത് നിശ്ചിടുക്കാൻ്റെ സ്വന്തം ഏരിയ ഉണ്ടോ. ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ഐക്യൻ്റെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഈ ഒരു കോർണറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടിട്ട് ആ സോഫയുടെ സൈഡിൽ. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ചാരി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പുറത്തോട്ടേക്ക് വീഴില്ലല്ലോ. ചിലപ്പോൾ അഥവാ നല്ല കുട്ടികളൊക്കെ വരുന്ന സമയമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്കാണ്ടൊരു ഏരിയ ആണ് ഇത് കേട്ടോ. അത് നിങ്ങൾ എൻ്റെ മുന്നേ തൊട്ടിട്ട് എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണുള്ളത്. ഇക്കാണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ റൂം ടൂർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിലോട്ടേക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് റൂം ടൂർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുൻപ് റൂം എന്താ പാർട്ടീഷൻ ചെയ്യുന്നില്ലേ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസൊക്കെയാണ് വരുത്തിയത്. അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളിത്. സോൺ 13 ആണ് കേട്ടോ ഞങ്ങളുടെ വില്ല വരുന്നത്. അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് MBZ-ൽ.
പിന്നെ കിച്ചൺ അത്യാവശ്യം സ്പേസിൻ്റെ ടോയ്ലറ്റ് ആ കയറി വരുന്നിടെ അവിടെ ഉള്ള വാർഡ്രോബ് അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതൊക്കെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിലുണ്ട്, അപ്പോൾ അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാതിരുന്നത്. ജസ്റ്റ് റൂമിൻ്റെ ഉള്ളിലുള്ള മേക്ക് ഓവറുകൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ കാരണം മോൻ അവിടെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അധികം സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി മുതൽ വരുന്ന വീഡിയോ ഒക്കെ കുറച്ച് കുഞ്ഞു വീഡിയോസ് ആയിരിക്കും, വലിയ വലിയ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇനി മുന്നേറ്റം മാറ്റല്ലോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ, വേറെ വീഡിയോ ഇട്ട് തരാം.